നമസ്കാരം ഫോർടോകെ ന്യൂസിലേക്ക് സ്വാഗതം. രാജസ്ഥാനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും വെല്ലുവിളിച്ച് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് രംഗത്ത്. മതത്തിന്റെ പേരിലല്ല സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ പേരിൽ വോട്ട് തേടാനാണ് അശോക് ഗെഹ്ലോട്ട് ഇരുവരെയും വെല്ലുവിളിച്ചത്. ബിജെപി നേതാക്കൾ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്നും എന്നാൽ കോൺഗ്രസ് അങ്ങനെയല്ലെന്നും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും പേരിലാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും ഗെഹ്ലോട്ട് ചൂണ്ടിക്കാട്ടി. ബിജെപി നേതാക്കൾ ജനങ്ങളെ പ്രകോപിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്ന് ഗെഹ്ലോട്ട് ആരോപിച്ചു. അവർ മതത്തിന്റെ പേരിലുള്ള അജണ്ടകൾ നടപ്പിലാക്കുകയാണെന്നും അതൊരു നല്ല പ്രവണതയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മതത്തിന്റെ പേരിൽ വോട്ട് തേടാതെ ഞങ്ങൾ നടപ്പിലാക്കിയ പദ്ധതികളെയും മറ്റു പ്രവർത്തനങ്ങളെയും കുറിച്ച് സംസാരിക്കാൻ അവരെ വെല്ലുവിളിക്കുകയാണെന്നും പ്രധാനമന്ത്രിയും അമിത്ഷായും മറ്റു നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുമെന്നും അവരുടെ ലക്ഷ്യം ആളുകളെ പ്രകോപിപ്പിക്കുകയാണെന്നും ഗെഹ്ലോട്ട് വ്യക്തമാക്കി. രാജസ്ഥാനിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ രാജസ്ഥാൻ രാജ്യത്ത് രണ്ടാമതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 5 വർഷമായി സദ്ഭരണമാണ് രാജസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ അശോക് ഗെഹ്ലോട്ട് കൂട്ടിച്ചേർത്തു. പുതുതലമുറ നെഹ്റുവിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നും അശോക് ഗെഹ്ലോട്ട് ഓർമ്മപ്പെടുത്തി. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. നെഹ്റു ദീർഘവീക്ഷണമുള്ള നേതാവാണെന്നും അതിനാൽ തന്നെ അദ്ദേഹത്തെ കുറിച്ച് രാജ്യത്തെ യുവതലമുറ കൂടുതൽ അറിയേണ്ടതുണ്ടെന്നും അശോക് ഗെഹ്ലോട്ട് പറഞ്ഞു. അതേസമയം രാജസ്ഥാനിൽ നവംബർ 23 വോട്ടെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനത്താകെ 200 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. ഒറ്റഘട്ടമായാണ് ഇവിടെ വോട്ടെടുപ്പ് നടക്കുക. തുടർന്ന് ഡിസംബർ 3 മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മിസോറാം, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കൊപ്പം വോട്ടെണ്ണൽ നടക്കും. അതേസമയം എങ്ങനെയെങ്കിലും വിജയിക്കാനുള്ള തത്രപ്പാടിലാണ് BJP നേതാക്കൾ. റിപ്പോർട്ടുകൾ പ്രകാരം കോൺഗ്രസിനാണ് വിജയ സാധ്യത. അതിനാൽ തന്നെ കടുത്ത മത്സരമാണ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. ജയിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും BJP പയറ്റുകയാണ്. വമ്പൻ വാഗ്ദാനങ്ങളും അതിൽപ്പെടുന്നു. പക്ഷേ വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്ന നേതാവിനെയല്ല ജനങ്ങൾക്ക് ആവശ്യം, മറിച്ച് അത് നടപ്പിലാക്കുന്നവരെയാണ്. രാജസ്ഥാനിൽ BJPയും കോൺഗ്രസും കനത്ത മത്സരമാണ് നടത്തുന്നത്. അതിനാൽ തന്നെ നേതാക്കളെല്ലാം പ്രചരണവും കടുപ്പിച്ചിട്ടുണ്ട്. ആര് ജയിക്കുമെന്നത് ഉറപ്പിച്ചിരിക്കുമ്പോഴും വളരെ വാശിയേറിയ പോരാട്ടത്തിന് തന്നെയാണ് രാജ്യം സാക്ഷിയാവുക എന്നത് തീർച്ചയായും.